അതുവരെ എന്റെ വീട്ടിൽ വന്ന് ശല്യപ്പെടുത്താൻ പാടില്ല. തമ്പി, പിള്ളേര് പറഞ്ഞത് കേട്ടല്ലോ, ഇവന്റെ വീട്ടുകാരെ ഉപദ്രവിച്ച ഇനി കളി മാറും. അതുകൊണ്ട് പിള്ളേര് പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാ തമ്പിക്ക് നല്ലത്. ഈ പിള്ളേര് പറയുന്നത് കേട്ട് ഇവരുടെ മുന്നിൽ ഞാൻ മുട്ടുമടക്കാനോ? അതൊന്നും നടക്കില്ല. രക്തം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവന്റെ വീട്ടിൽ കയറും, ആധാരം എടുത്തിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തരാനുള്ള പണം ഉടനെ തരണം, ഉടനെ. അത്രയ്ക്ക് അഹങ്കാരോ? മര്യാദക്ക് പറഞ്ഞ കേക്കില്ലല്ലേ. എന്നാ തമ്പി കേട്ടോ, ഇനി ഒരു ചില്ലി കാശ് തരില്ല. ഞാനാ പറയുന്നത്. താൻ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. താൻ ഇനി ഇവന്റെ വീട്ടിൽ കയറി നോക്ക്. പിന്നെ താനേ രണ്ടു കാലി നടക്കില്ല. ഇത് വെറുമ്പാക്കല്ല, ചെയ്യോ എന്ന് പറഞ്ഞാ ചെയ്തിരിക്കും. ഇത് തമ്പിക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്. മൈൻഡ് ഇറ്റ്. ഇത് പറയാനാ ഞാൻ തന്നെ ഇവിടെ വരുത്തിയത്. വാ മക്കളെ, നമുക്ക് പോവാം. കേറു മക്കളെ, വണ്ടി കേറു. കേറിക്കോ. മനസ്സിലായി മനസ്സിലായി, ചോദിക്കാം. നിങ്ങൾ ഹാപ്പിയല്ലേ? നിങ്ങൾ പറഞ്ഞതെല്ലാം നിങ്ങൾ ചെയ്തു തന്നില്ലേ? ഇനി ആ രക്തം എവിടെയാണെന്ന് പറയുന്നു. പറ മക്കളെ, ചെറുതേ പറ. രക്തം ഞങ്ങൾക്ക് തന്നു എന്ന് കരുതി. നിങ്ങളുമായുള്ള ബന്ധം ഇവിടെ തീരുന്നില്ല. ഇനി അങ്ങോട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാനും ഗുണയെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ട്. ഓക്കേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാനത് സാധിച്ചു തരും. പറയും മക്കളെ, രക്തം എവിടെയാ വെച്ചിരിക്കുന്നേ? എവിടെയായാലും നമുക്ക് ഇപ്പൊ തന്നെ പോവാം. പറ, എന്റെ പുന്നാര മുത്തുകളല്ലേ, ഈ രക്തം എവിടെയാ വെച്ചിരിക്കുന്നേ? രക്തം എവിടെയാണെന്ന് ഹനുവിന് മാത്രമേ അറിയൂ. പറയും മോനെ ഹനു, രക്തം എവിടെയാ വെച്ചിരിക്കുന്നേ? പ്ലീസ് പറയടാ. മോക്കറിയാക്കി പറ മോനെ, അറിയാവോ ഉമ്മ? പറയടാ മോനെ അങ്ങോട്ട്. ഞങ്ങള് പറയില്ല. അതെന്താ? അത് കാണിച്ചു തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതേ ഹനുവാ. ഓ രത്നം, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. രത്നം തരാം, പക്ഷേ രത്നം കിട്ടിയാൽ നിങ്ങൾ അതും കൊണ്ടുപോകും. നിങ്ങൾ പോയാൽ ആദിയുടെ ഗതി എന്താവും? ആദിയെ തമ്പിയുടെ കയ്യിൽ നിന്നും ആര് രക്ഷിക്കും? ആദ്യം ആദിയെയും കുടുംബത്തെയും തമ്പിയുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷിക്ക്. അത് കഴിഞ്ഞ് രത്നം ഞാൻ തരാം. അതുവരെ രത്നം സുരക്ഷിതമായി എന്റെ കയ്യിലിരിക്കും. വരൂ കൂട്ടുകാരെ, നമുക്ക് പോകാം. അയ്യോ പോലെ, അയ്യോ കുട്ടികളെ, അങ്ങനെ പോയാൽ എങ്ങനെയാ? ചെറുതേ നിക്ക്, മക്കളെ പോലെ വാ മോനെ. എവിടെ അങ്കിളെ? നമ്മുടെ ഈ പദ്ധതി വിജയിക്കോ ഹനു? അതിനെന്താ സംശയം, നിങ്ങൾ കാത്തിരുന്ന് കാണും. അതേതല്ല അടിപൊളിയെ, തമ്പിയും കുടുങ്ങി, അതുപോലെ തന്നെ മായമ്മയും ഗുണയും എല്ലാരും ട്രാപ്പിലായി. ഓൾ സെറ്റ്. ഇനി കളി അവര് തമ്മിലാവട്ടെ, അല്ലേ ഹനു? അങ്ങനെയല്ലേ വേണ്ടത്? അതെ അതെ,
അങ്ങനെ തന്നെ വേണം. ആ മായ്മയും ഗുണയും പറഞ്ഞ വാക്ക് പാലിച്ചാ മതിയായിരുന്നു. അവരത് പാലിക്കും. നമ്മളോടൊപ്പം അവർ തമ്പിയെ കാണാൻ തയ്യാറായില്ലേ? തമ്പിയെ വിളിച്ചു വരുത്തി അവർ താക്കീത് ചെയ്തില്ലേ? എല്ലാം എന്തിനു വേണ്ടി അവർ ചെയ്യുന്നേ? നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല, രത്നത്തിന് വേണ്ടി മായമ്മയും ഗുണയും എന്തും ചെയ്യും. നമ്മൾ പറയുന്നത് എന്തും അവരനുസരിക്കും. എടാ ആദി, നിനക്കെന്ത് പറ്റി? ആദിക്ക് എന്ത് പറ്റി? നിനക്കെന്ത് പറ്റിയടാ? എനിക്ക് എനിക്ക് പേടിയാണ്. എന്തിന്? ആ തമ്പി രാത്രിയിൽ വീട്ടിൽ വന്ന് എന്ത് ചെയ്യും? ആദി, നിന്റെ മുന്നിൽ വെച്ചല്ലേ മായമ്മയുടെയും ഗുണയുടെയും ഉറപ്പ് ഞാൻ വാങ്ങിച്ചത്. തമ്പി ഏത് നിമിഷം നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാലും ആ നിമിഷം മായമ്മയും സംഘവും നിങ്ങളെ രക്ഷിക്കാൻ എത്തിയിരിക്കും. തമ്പി ഉപദ്രവിക്കാൻ വരുമ്പോ ആ വിവരം മായയും ഗുണയും എങ്ങനെ അറിയും? അത് ആദ്യം ചോദിച്ചാൽ കാര്യമുണ്ട്. മായയും ഗുണയും എങ്ങനെ അറിയും ഹനു? ആരവരെ അറിയിക്കും? അതൊക്കെ അവരറിയും. ആരും അവരെ പ്രത്യേകിച്ച് അറിയിക്കേണ്ട കാര്യമില്ല. ആദി, നീ തമ്പിയെ കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട. തൽക്കാലം നടന്ന സംഭവങ്ങളും നിന്റെ പേടികളും അപ്പായേയും അമ്മയും ഒന്നും അറിയിക്കണ്ട. വെറുതെ എന്തിനാ അവരെ കൂടി ഭയപ്പെടുത്തുന്നെ? ഹനു ഇത്രയും ധൈര്യം തരുന്നില്ലേ ആദി, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? നീ പേടിക്കാതിരിക്കാദി. തമ്പി നിങ്ങളെ ഉപദ്രവിക്കാൻ വന്ന മായമ്മയും ഗുണയും നിങ്ങളെ രക്ഷിക്കാൻ വരും. നീ അങ്ങനെ വിശ്വസിക്ക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് അർജുൻ, ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ട്, നീ വരുന്നുണ്ടോ? നിന്റെ കൂടെ ഇത്രയും പേരുണ്ടല്ലോ, നീ ഒരു ടീം സെറ്റ് ചെയ്തിട്ട് വാ, നമുക്കൊന്ന് കളിച്ചു നോക്കാം. അല്ല, ഇത്രയും പേരുണ്ടായിട്ടും കാര്യമില്ല, നിന്നെ പോലെ ഫുട്ബോൾ കണ്ടാൽ പേടിച്ചോടുന്ന ഇവരും. അല്ല, ഇവനാരുടെ? ഇവനും നിന്നെ പോലെ ഫുട്ബോൾ കണ്ടാൽ ഒഴിഞ്ഞു മറന്ന പാർട്ടിയാണോ? നിനക്കിപ്പ എന്താ വേണ്ടേ? നീ ഞങ്ങളുടെ ടീമുമായി ഫുട്ബോൾ മാച്ചിന് വരുന്നുണ്ടോ? നിനക്ക് പേടി കാണോ അല്ലേ? എടാ, ധൈര്യമുണ്ടെങ്കിൽ, നീ ആൺകുട്ടിയാണെങ്കിൽ ഞങ്ങളോട് ഒരു മാച്ചിന് വാ, ഇതെന്റെ വെല്ലുവിളിയാ. ധൈര്യമുണ്ടെങ്കിൽ നീ മാച്ചിന് വരും, ഇല്ലെങ്കിൽ നീ പെണ്ണ, പെൺകുട്ടി, അർജുൻ എന്ന പെൺകുട്ടി. അപ്പൊ പിന്നെ കാണാം, പോട്ടെടി, വാടാ. ആരാണവർ? അത് ആദർശ്, കൂടെയുള്ളത് അവന്റെ കൂട്ടുകാരാ, സ്കൂളിൽ എന്റെ ഒപ്പം പഠിക്കുന്നവരാ. അർജുനെ സ്ഥിരം ശല്യം ചെയ്യുന്നവരാ ഈ ആദർശവിന്റെ കൂടെ ഉള്ളവര്. അവന്മാര് വലിയ ഫുട്ബോൾ കളിക്കാരന്മാരാ, അവന്മാരെ ജയിക്കാൻ ഇവൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഇവനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇവനൊരു നല്ല ടീമില്ല. ആദർശന് എതിരായിട്ടാണ് കളിക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോ തന്നെ ആരും ഇവന്റെ ടീമിൽ ചേരില്ല. ആദർശന് അത്രക്ക് പേടിയാ എല്ലാവർക്കും. ഓ, അങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഇത്രയും പേരില്ലേ കളിക്കാൻ, നമുക്ക് അവരോടൊന്ന് ഏറ്റുമുട്ടിയാലോ? അയ്യോ, അത് വേണ്ട ഹനു, അവൻ വെറും അക്രമിയാ, അവൻ ഉപദ്രവിക്കും. മോശം മോശം, ഈ ഭയം പാടില്ല.
അവൻ അർജുനെ വെല്ലുവിളിച്ചിട്ടല്ലേ പോയത്. അത് സ്വീകരിക്കാതിരുന്നാൽ അപമാനമാണ്. അവൻ വിളിച്ച സ്ഥിതിക്ക് കളിക്കണം. അർജുൻ നന്നായി ആലോചിക്കേ. നമുക്ക് നാളെ വൈകുന്നേരം കാണാം. ഇങ്ങനെ വരികിനെ പോലെ തെക്ക് വടക്ക് തടഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. വല്ലതും പറയാനുണ്ടായിരുന്നെങ്കിൽ മായയുടെയും ഗുണയുടെയും മുഖത്ത് നോക്കി പറയാ വരുന്നില്ലേ? അപ്പൊന്നും പറയാതെ ബ്ലിങ്കസ് ആയിട്ട് നിന്നിട്ട് എന്നോട് കയറുന്നിട്ട് എന്താണ് ആ കാര്യം? അവിടെ നടന്ന സംഭവമല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞോളൂ. അണ്ണാ, 10-15 പ്രാവശ്യം ആയിട്ട് ഇവിടെ ഇട്ട് ഇടിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഇടിച്ചെന്നും പറഞ്ഞ് മായക്കും ഗുണയ്ക്കും നോവില്ല. ഇവിടെ ഇടിച്ച മേശയും പോ, അണ്ണന്റെ കൈയും പോ. രമേശ, ഞാൻ എന്താടാ ഇങ്ങനെ ആയി പോയത്? അതെന്നോടാ ചോദിക്കുന്നത്? ഞാൻ എന്തുകൊണ്ട് അവരോട് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അത് കൊള്ളാം. ആ കാര്യവും എന്നോടാണോ ചോദിക്കേണ്ടത്? അണ്ണ എന്തുകൊണ്ട് അവരോട് പ്രതികരിച്ചില്ല? അത് തന്നെയാണ് എനിക്ക് അണ്ണനോട് ചോദിക്കാനുള്ളത്. പുലിയായിരുന്ന അണ്ണൻ അവരുടെ മുമ്പിൽ എരിയായി പോയല്ലോ അണ്ണ. രമേശ, അണ്ണന് മായയും ഗുണയും പേടിയാണല്ലേ? പേടിയോ? എനിക്കോ? എനിക്ക് അവരെയൊന്നും അങ്ങനെ പേടിയൊന്നുമില്ല. ഉണ്ട്, അണ്ണന് അവരെ ഒരു ചെറിയ പേടിയുണ്ട്. അതുകൊണ്ടാണ് അവരണ്ണനെ വരട്ടിയിട്ടും അണ്ണ ഒന്നും മിണ്ടായിരുന്നത്. അല്ല, അത് നിനക്ക് മനസ്സിലായ? അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയാണല്ലേ? അത് പിന്നെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ മായയും ഗുണയും കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അന്നേരത്തൊന്നും മിണ്ടാൻ തോന്നിയില്ല. അത് അവരോട് പേടിയായിട്ടൊന്നുമല്ല. എന്തിനാടാ ഒരു തല്ലും വഴക്കും ഒക്കെ? അണ്ണ അണ്ണ നന്നാവൻ തീരുമാനിച്ച അല്ല എടാ, നമുക്ക് നമ്മുടെ കാര്യം നടത്തിയെടുത്താ പോരെ. അല്ലാതെ മായയുടെ ഭീഷണിക്ക് മറുപടി കൊടുത്ത് നേരം കളയണോ? നമ്മുടെ കാര്യം എങ്ങനെ നേടിയെടുക്കാമെന്ന് അണ്ണം വിചാരിക്കുന്ന പിള്ളേരെല്ലാം മായയുടെയും ഗുണയുടെയും കയ്യില. പിള്ളേരെല്ലാം അവര് ഒതുക്കിയെടുത്തു. ഈ ഹനുവിനെ പോലെ അവര് ഒതുക്കിയെടുത്തിരിക്ക. വേറെ ആര് പോയാലും നമ്മുടെ ഹനു പോവാതെ നോക്കണമായിരുന്നു. ഈ ഹനു അവരുടെ ഭാഗത്തായ സ്ഥിതിക്ക് ഇനി ഹനുവിന്റെ കയ്യിൽ നിന്ന് രക്തം എടുക്കാൻ പറ്റൂല. അണ്ണാ, ഇങ്ങനെ ചിന്തിച്ച് നേരം കളയേണ്ട കാര്യമില്ല. അണ്ണാ, അണ്ണ മായയുടെയും ഗുണയുടെ മുമ്പിൽ തോക്കരുത്. ആ രക്തം നമുക്ക് തന്നെ കൈവശപ്പെടുത്തണം. എങ്ങനെ? ഇനി ഈ പിള്ളേരോട് സ്നേഹവും ദയയും കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവരണ്ണനെ പേടിക്കണം. അണ്ണ ഒരു വാക്ക് പറഞ്ഞ അവർ പേടിയോടുകൂടി അനുസരിക്കണം. അവർക്കിപ്പോ ധൈര്യം മായയും ഗുണയുമാണ്. അതുകൊണ്ടാണ് ആ പിള്ളേര് അവരെ കൊണ്ട് അണ്ണനെ ഭീഷണിപ്പെടുത്തുന്നത്. അവരുടെ ഭീഷണി കേട്ട് അണ്ണം പിൻവാങ്ങിയാൽ മായയും പിള്ളേരും വിജയിക്കും. അതിന് ഇടം വരുത്തരുത്. മായയും ഗുണയും അണ്ണന്റെ മുമ്പിൽ വെറും കീടങ്ങളാണെന്ന് പിള്ളേർക്ക് തോന്നണം. നഷ്ടപ്പെട്ട അണ്ണന്റെ ഇമേജ് അണ്ണൻ തിരികെ പിടിക്കണം. എത്രത്തോളം പിള്ളേരെ പേടിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം പിള്ളേരെ പേടിപ്പിക്കണം. രക്തം കിട്ടിയില്ലെങ്കിൽ നമ്മളവരെ കൊന്നുകളയുമെന്നുള്ള തോന്നൽ അവർക്കുണ്ടാവണം. ജീവനിൽ പേടി തോന്നുമ്പോ ഹനുവിന്റെ കയ്യിലുള്ള രക്തം പിള്ളേരെങ്ങനെയെങ്കിലും നമ്മളെ കയ്യിലെത്തിക്കും. ശരി, നീ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. അല്ല, പിള്ളേരെ എങ്ങനെ വിരട്ടി നിർത്തും? അത് പറയേ. നമുക്ക് ആദ്യം തുടങ്ങാം. അഴകപ്പന് കടം കൊടുത്ത മുഴുവൻ പണവും അണ്ണൻ തിരികെ ചോദിക്കണം. ഇനി അത് വെച്ചു വയ്പ്പിക്കരുത്. നാളെ തന്നെ അത് വേണം. പണം തിരികെ തരാൻ അഴകപ്പന് നിവൃത്തി ഉണ്ടാവില്ല. അവൻ കരയും കാലു പിടിക്കും. അതിലൊന്നും അണ്ണം വീഴരുത്.
ആധാരം അവിടുന്ന് പൊക്കണം. എന്നിട്ട് ഒരു ദാക്ഷിണ്യമില്ലാതെ മൂന്നിനെ അവിടുന്ന് അടിച്ചെന്ന് പുറത്താക്കണം. അങ്ങനെ കേറിച്ചെല്ലാ ഒരു ഇടമില്ലാതെ ആദിയും കുടുംബവും തെരുവിൽ തെണ്ടുമ്പോ പിള്ളേർക്ക് പേടി തോന്നും. പിന്നെ നമ്മള് പറയുന്ന എന്തും അവരനുസരിക്കും. സത്യത്തിൽ എനിക്ക് ആ ആദർശിനോടും കൂട്ടുകാരോടും ഒപ്പം ഫുട്ബോൾ കളിക്കുന്നത് തീരെ ഇഷ്ടമല്ല. എനിക്കും ഇഷ്ടമല്ല. അപ്പോ നമ്മൾ അവരോടൊപ്പം ഫുട്ബോൾ കളിക്കുന്നില്ലേ? അതാ ഞാനും ആലോചിക്കുന്നത്. നീ എന്ത് പറയുന്നു അർജുൻ? ആദർശുമായി കളിക്കാൻ പോകുമ്പോ നമ്മള് വളരെ സൂക്ഷിക്കണം. അവൻ ഭയങ്കര സാധനോ. തരം കിട്ടിയാ അവൻ നമ്മളെ ഉപദ്രവിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. അതറിയാവുന്നത് കൊണ്ടാ എനിക്ക് മാച്ചിനോട് അത്രയ്ക്ക് താല്പര്യം തോന്നാത്തെ. വെറുതെ എന്തിനാ നമ്മൾ അവരോട് വഴക്കുണ്ടാക്കാൻ പോകുന്നെ? നമ്മൾ കളിക്കാൻ പോകാതിരുന്ന് അവർ വീണ്ടും കളിയാക്കില്ലേ? നമ്മൾ പേടിത്തൊണ്ടന്മാരാണെന്ന് കരുതില്ലേ? അത് ശരിയാ. മാച്ചിന് പോയില്ലെങ്കി അത് വലിയ ഷെയിമായിരിക്കും. നമ്മൾ തോറ്റെടുക്കാൻ പാടില്ല. ഈ കളിയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ട അർജുൻ. എടാ, നമ്മൾ കളിയിൽ പങ്കെടുത്താലും ആദർശം അവന്റെ ഫ്രണ്ട്സും കള്ളക്കളി കളിച്ച് നമ്മളെ തോൽപ്പിക്കും. തോൽക്കുന്നതും ജയിക്കുന്നതും രണ്ടാമത്തെ കാര്യമല്ലേ? കളിയിൽ പങ്കെടുത്ത് തോച്ചാലും അതില് സാരമില്ല. കളിയാകുമ്പോ ആരെങ്കിലും ഒരു കൂട്ടർക്കല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. പങ്കെടുക്കാതിരുന്നാൽ അതാണ് നാണക്കേട്. ശരിയാ, പങ്കെടുക്കാതിരുന്ന അത് തന്നെയാ നാണക്കേട്. നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ കളിയിൽ പങ്കെടുക്കണമെന്ന്? ഹനു നമ്മളോട് പറഞ്ഞതല്ലേ? ഡാ, അവന്റെ അടിയിടിയും കുറെ കൊണ്ടവനല്ലേ ഞാൻ. അതുകൊണ്ട് എനിക്ക് പേടി. അന്നൊക്കെ അർജുനെ അവർ ഉപദ്രവിക്കുമ്പോ ഹനു കൂട്ടുന്നില്ലായിരുന്നല്ലോ. ഇപ്പൊ നമ്മൾക്ക് ഒരു വലിയ ശക്തിയായി ഹനു കൂടെയുണ്ടല്ലോ. അവരെക്കാൾ വലിയ ദുഷ്ടന്മാരായ തമ്പി മുതലളിക്കും മായമ്മയ്ക്കൊക്കെ ഹനു ശിക്ഷ കൊടുക്കുന്നത് നമ്മൾ കണ്ടതല്ലേ അർജുൻ. അതുകൊണ്ട് തന്നെ ഇനി ആദർശോ അവന്റെ കൂട്ടുകാരോ നിന്നെയോ ഞങ്ങളെ ഉപദ്രവിച്ചാൽ അവർക്കുള്ളത് ഹനു കണക്കിന് കൊടുത്തോളൂ. അർജുൻ, ഇവൻ പറയുന്നതും ഹനു പറയുന്നതും കേൾക്കുമ്പോൾ നമ്മള് മാച്ചിൽ പങ്കെടുക്കണോന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഹനു കൂടെ ഉണ്ടല്ലോ. ആദർശിന്റെയും ഫ്രണ്ട്സിന്റെയും മുന്നില് തോൽക്കാതെ ഹനു നമ്മളെ സഹായിക്കും. അപ്പോ മാച്ചിന് പോകാല്ലേ? തീർച്ചയായിട്ടും. അല്ല, ഇവന് കളിക്കാൻ പറ്റുമോ? എനിക്ക് കളിക്കുന്നതിന് എന്താ കുഴപ്പം? അല്ല, നിനക്കധികം കളിക്കാൻ പാടില്ല എന്നാണല്ലോ നിന്റെ അപ്പായ അമ്മയും പറയുന്നത്. ഓ, അതൊന്നും സാരമില്ല. എനിക്കിപ്പോ ഒരു പ്രയാസമില്ല, കളിക്കാൻ ഞാനും ഉണ്ട്. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു, ആദർശിനോടും ഫ്രണ്ട്സിനോടും ഒപ്പം നമ്മൾ ഫുട്ബോൾ മാച്ചിന് പോകുന്നു. ഓക്കെ. അവന്റെ ഒരു ഉറക്കം. അയ്യോ അയ്യോ, ഭൂമി ഉരുക്കോ. നേരെ അങ്ങോട്ട് ഇരുട്ടിയില്ലല്ലടാ, അപ്പോഴേക്കും കിടന്ന് ഉറങ്ങിക്കോണം. മണി 9 കഴിഞ്ഞില്ല എന്നാ, അത്താഴവും കഴിഞ്ഞു. ഇനി ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയത്. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ജോലിയൊന്നും ഇല്ലെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? ജോലിയുണ്ട്. ഇനിയിപ്പൊ രാത്രി ആയില്ല എണ്ണ, ഇനിയിപ്പൊ ജോലി ഉണ്ടെങ്കിൽ തന്നെ അത് രാവിലെ ചെയ്യണ. അത് പറ്റില്ല, ഈ ജോലി ഇന്ന് രാത്രി തന്നെ ചെയ്യണം. എന്താണ് ഇവിടുത്തെ ജോലി? അതെ,
നമുക്കൊരിടം വരെ പോണം. എവിടെ? അഴകപ്പന്റെ വീട്ടിലേക്ക്. അവരുടെ വീട്ടിൽ ഈ നേരത്തെ എന്തിനാ പോകുന്നത്? ആധാരം എടുക്കാൻ. ഇപ്പൊ ആ ചെറുക്കൻ അവന് ഉറയും കാണില്ല അണ്ണ. അതുകൊണ്ട് അവര് ഉറങ്ങി കിടക്കുമ്പോ അണ്ണ അവരുടെ ഓട്ട് പൊടിച്ച് ഇപ്പൊ മോട്ടിക്കാൻ പോവുകയാണോ? അത് മോശമില്ല അണ്ണ. അങ്ങനെ ആധാരം മോഷിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നാളെ പട്ടാപ്പകല് നമുക്ക് അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കുത്തിരി പിടിച്ച് ആധാരം തിരികെ വാങ്ങാം. അതാണല്ലോ ഹീറോയിസം. അതെ, ആധാരം മോട്ടിച്ചെടുക്കാൻ പോവാണെന്ന് നിന്നോട് ആരാണോ പറഞ്ഞത്? കുത്തിന് പിടിച്ച് വാങ്ങാൻ തന്നെ പോകുന്നത്. അവനും അവന്റെ വീട്ടുകാരും കിടന്നുറങ്ങട്ടെ. വീട് ചവിട്ടി പൊളിച്ചിട്ട് അകത്ത് കയറും. ആധാരം കൈക്കലാക്കി അവനെ അവന്റെ ആ ചീളി ചെറുക്കനെയും അവന്റെ ഭാര്യ അടിച്ച് പുറത്താക്കും. അത് വേണോ? ഇതൊക്കെ നീയല്ലേ എന്നെ ഉപദേശിച്ചത്? അഴകപ്പന്റെ വീട്ടിലേക്ക് ചെല്ലണം, ആധാരം പിടിച്ചു വാങ്ങണം, അവനെ അടിച്ച് വെളിയിലാക്കണമെന്നൊക്കെ നീയല്ലേ എന്നോട് പറഞ്ഞത്? അത് ഞാൻ തന്നെയാ പറഞ്ഞ. പിന്നെ നിനക്കെന്താണ് ഇപ്പൊ ഒരു മനമാറ്റം? അല്ല, രാത്രി പോണോ? നാളെ പോയാ പോരെ. പോരാ, ഇപ്പൊ തന്നെ പോണം.